ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിലും നിന്നെന്നെ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ, രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കീറും, ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിഴയ്ക്കും. എൻ്റെ ദൈവമായ കർത്താവേ, ഞാനതു ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ, ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ. എൻ്റെ ജീവനെ നിലത്തിട്ടു ചവിട്ടി മെതിക്കട്ടെ, പ്രാണനെ പൂഴിയിലാഴ്ത്തിക്കൊള്ളട്ടെ. കർത്താവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാനെഴുന്നേൽക്കണമേ. ദൈവമേ ഉണരണമേ, അവിടുന്നൊരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ, അവർക്കു മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകണമേ. കർത്താവു ജനതകളെ വിധിക്കുന്നു, കർത്താവേ എന്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനേ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്കു പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്, അവിടുന്ന് ദിനം പ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ്. മനുഷ്യൻ മനസ്സു തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും, അവിടുന്ന് വില്ലുകുലച്ച് ഒരുങ്ങിയിരിക്കുന്നു, അവിടുന്ന് തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. ഇതാ
ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു, അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു, വഞ്ചനയെ പ്രസവിക്കുന്നു, അവൻ കുഴി കുഴിക്കുന്നു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു, അവൻ്റെ അക്രമം അവൻ്റെ നെറുകയിൽ തന്നെ പറയുന്നു. കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടുത്തേക്കു നന്ദി പറയും, അത്യുന്നതനായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും.